ഇങ്ങനെ കുഴച്ചിട്ട് കുറച്ച് മീൻകറി എടുത്ത് അങ്ങനെ ചട്ടിച്ചോറ് നമ്മുടെ അടുത്തെത്തി. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈസ്റ്ററൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടു ദിവസത്തേന് ചേച്ചിരി വീട് റഗ്ബി വരെ വന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ റഗ്ബിയിൽ നിന്ന് വാർവിക്ഷയ ശേഷം അരമണിക്കൂർ യാത്ര കഴിഞ്ഞ് നമ്മളിവിടെ വാർവിക്ഷയർ വന്നേക്കാണ്. അപ്പോൾ ഇവിടെ അടുത്തൊരു പാർക്കിൽ ഒന്ന് കയറി ഇവിടെ തന്നെ ഒരു പുതിയ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ചട്ടിച്ചോറൊക്കെ കഴിച്ച് ഇന്ന് അടിപൊളിയാക്കിയൊക്കെ എന്ന് വെച്ചു. എന്തായാലും നല്ല കാലാവസ്ഥയായതുകൊണ്ട് നന്മയും ചേച്ചിയൊക്കെ അതിലൂടെ നടക്ക് വരുവാണ്. ഇവിടെ അടുത്തുള്ളൊരു പാർക്കാണ്, അത്ര വലിയ പാർക്ക് എന്നാലും നമ്മളവിടെ കണ്ടപ്പോഴത്തേനും ഇറങ്ങിയേക്കെന്ന് വെച്ചു. അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ചെറിയ നദി പോലെ ഒഴുകുന്നുണ്ട്. ഒരു സ്വാൻ ഒറ്റയ്ക്ക് അവരെ കൂടെ നീ നല്ല സുന്ദരസം ഉണ്ട് കാണാമെന്ന് നോക്കി. നമ്മളിവിടെ മന്നയിലെത്തിയേക്കാണ്, ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി തയ്യാറെടുപ്പാണ്. നമുക്ക് ഇതിൻ്റെ മെനു ഒന്ന് നോക്കാം. ഇപ്പം തുടങ്ങിയുള്ളെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു 12 പേർക്ക് ഇരിക്കാൻ രീതിയിലാണ്. ഇപ്പം ചിക്കൻ ബിരിയാണി 7 pounds, പ്രോൺസ് ബിരിയാണി, എഗ് ബിരിയാണി, കിങ് ഫിഷ് ബിരിയാണി, ബീഫ് ബിരിയാണി, വെജ് ബിരിയാണി, ഗീ റൈസ്, ചിക്കൻ ബാംബൂ ബിരിയാണി, പിന്നെ ബ്രെഡ് ഐറ്റംസ്, കേരള മീൽസ്, കറി ഐറ്റംസ്, ഡ്രൈ ഐറ്റംസ്, പിന്നെ മന്ന സ്പെഷ്യൽ കപ്പ് ഐറ്റംസ് ഉണ്ട്, ചട്ടിച്ചോറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കട്ടെ ഏതാ കഴിക്കാം. ഇതാണ് അവിടെ ഒരു രണ്ട് പേർക്ക് ഇരിക്കാവുന്ന ടേബിള്. പിന്നെ അപ്പുറത്താണ് അവരുടെ ചെറിയ കിച്ചൺ. പിന്നെ ഇവിടെ ഒരു ചെറിയ വാഷ്റൂം കാര്യങ്ങളൊക്കെ. അവിടെ ഒരു 4 പേർക്ക് ഇരിക്കാം. ഇവിടെ ഒരു 8 പേർക്ക് ടോട്ടൽ. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ഏരിയാസ്. ഇപ്പം തുടങ്ങിയോളം തോന്നുന്നു. ഈ ഉടക്ക് ഈ ഇടയ്ക്ക് തുടങ്ങിയോളം തോന്നുന്നു അല്ലേ? ചേട്ടാ ഈ ഇടയ്ക്ക് തുടങ്ങിയോളം തോന്നുന്നു. ഞങ്ങളെല്ലാം ചട്ടിച്ചോറ് വെറൈറ്റി, നിധി പൊറോട്ട, അങ്ങനെ വെറൈറ്റി ഇവരുടേതായ വെറൈറ്റീസ് എല്ലാം ഞങ്ങൾ ഓർഡർ ചെയ്തു. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. പുള്ളി വെച്ചപ്പോൾ ഏകദേശം 9 months തുടങ്ങിയിട്ടെന്ന് പറഞ്ഞ് ഗൂഗിൾ സെർച്ചിനകത്തൊക്കെ, ഗൂഗിൾ മാപ്പിനകത്തൊക്കെ ഈ ലൊക്കേഷനുണ്ട്. പിന്നെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞ് നമ്മൾ വന്നപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ വണ്ടി പാർക്കിംഗ് ഇല്ല. കാരണം സൈഡ് മുഴുവൻ റെസിഡൻഷ്യൽ ഏരിയാസ് ആണ്. അപ്പം അവിടെ പർട്ടിക്കുലർ അവിടുത്തെ പാർക്കിംഗ് പെർമിറ്റ് ഉള്ളവർക്ക് മാത്രമേ പാർക്കിംഗ് ഉള്ളൂ. പിന്നെ ഞങ്ങളിവിടെ നിന്നൊരു ഒരു 200 meters അപ്പുറത്താണ് കൊണ്ട് പാർക്ക് ചെയ്തത്. പക്ഷേ ഇവർ പറഞ്ഞ് ഇന്നിവിടെ ഒരു പോളിഷ് പള്ളിയിൽ ദുഃഖശനി ആയതുകൊണ്ട് ചെറിയ ഫംഗ്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഇന്ന് തിരക്കായത് പറഞ്ഞ്. അങ്ങനെ ചട്ടിച്ചോറ് നമ്മുടെ അടുത്തെത്തി. പപ്പടം, മീൻകറി, ചിക്കൻ, ബീഫ് ഫ്രൈ, ചമ്മന്തി, ചെറിയൊരു അച്ചാറ്, ചെറിയൊരു ക്യാബേജ് തോരൻ, പപ്പടം, പിന്നെ എല്ലാം കൂടെ, പിന്നെ നമ്മുടെ കൊത്തിരിച്ചോറ്, പിന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു പിടിയങ്ങ് പിടിക്കണം. നന്മയ്ക്കും വന്നു. മുട്ട പൊരിച്ച്, പിന്നെ ചെറിയൊരു പുളിശ്ശേരി, കുഴപ്പമില്ല. ബീഫ് ഉലത്തി നോക്കട്ടെ. ബീഫ് ഉലത്തി കൊള്ളാം. ടേസ്റ്റിയാണ്. ചോറിങ്ങനെ കുഴച്ചിട്ട് കുറച്ച് മീൻകറി എടുത്ത്, മീനെടുത്തിനകത്ത് ഇട്ടിട്ട് കുറച്ച് ചിക്കൻ എടുക്കാം. പിന്നെ ഇച്ചിരി മുട്ട എടുത്ത്, ഇച്ചിരി ചമ്മന്തി എല്ലാം കൂടെ മിക്സ് ചെയ്ത്, ഇച്ചിരി കടുമങ്ങ അച്ചാറ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് തന്മേ ചട്ടിച്ചോറ്? ആ ഇഷ്ടപ്പെട്ടോ? കുറെ നാൾ കൂടി തന്മ ചട്ടിച്ചോറ് കഴിക്കണം തങ്ങളായിരുന്നു. തന്മ ചട്ടിച്ചോറ് വെട്ടിയടിക്കുകയാണ്. ചേച്ചി അവിടെ പൊറോട്ട പറഞ്ഞിട്ടേ ഉള്ളൂ. ചേട്ടാ എങ്ങനെയുണ്ട് ചേട്ടാ? കുഴപ്പമില്ല.
ചേച്ചി അവിടെ നിധി പൊറോട്ടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ സാധാരണ പൊറോട്ട വേണ്ടി സെറ്റായി കഴിച്ചു. പിള്ളേർക്ക് ചെറിയ പൊറോട്ടയും ഇവിടെ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അരമുട്ട നാലെണ്ണമായിട്ട് പിന്നെ അതിന്റെ ഇടയ്ക്ക് പോത്തിന്റെ മിക്സ് ഉണ്ടാവും അല്ലേ, രണ്ട് ലെയർ വേറെ ലെയറുണ്ട്. കറികളും കാര്യങ്ങളും ഇല്ല, ഒരു നാലഞ്ച് ലെയറായിട്ട് ബീഫ് കൊലത്തി നമ്മള് ടേസ്റ്റിയാണ്. നമ്മളൊരു പൊറോട്ട ഇങ്ങനെ പിടിപ്പിക്കുകയാണ്. ഏകദേശം നമ്മൾ പിടിക്കുകയോ എല്ലാം ഏതായാലും ബീഫ് കൊളത്തി നല്ല ടേസ്റ്റാണ് പറയാതിരിക്കാൻ പറ്റില്ല. റോയൽ ഫലൂദ എത്തി. ഇതാണ് മന്ന ഫുഡ് കോർണർ, സൗത്ത് ഇന്ത്യൻ വെറൈറ്റീസ് ഒക്കെ. അപ്പോൾ അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഓവറോൾ നമുക്ക് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഒരു 5 സ്റ്റാർ തന്നെ കൊടുക്കാം. കാരണം നല്ല രീതിയിൽ ഇപ്പം ചട്ടിച്ചോറിനകത്താണെങ്കിലും ചെറിയ ഇപ്പം ചട്ടിക്കകത്താണെങ്കിലും ഇപ്പം നമ്മുടെ നാട്ടിൽ അത്രയും ഒരു 10-20 വെറൈറ്റി ഒന്നും വെക്കാൻ പറ്റില്ല. കാരണം ഇവിടെ UKയിൽ അതിൻ്റെതായ പരിമിതികളുണ്ട്. എന്നാലും UKയിൽ ഒരു വാർവിക്ഷറിൽ ഈ ഒരു കോർണറിൽ US സെറ്റപ്പിൽ ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴത്തേനും അത് അവരുടെ ക്രെഡിറ്റ് തന്നെയാണ്. ഫലൂദ ആയാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ നമ്മൾ കഴിച്ച് പുറത്തിറങ്ങി. വലിയ റേറ്റ് അത്ര വലിയ റേറ്റും ഇല്ല. അപ്പം നമ്മൾ തിരിച്ച് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇങ്ങോട്ട് പോവുകയാണ്. എൻ്റെ ഈ വാർവിക്ഷയർ അല്ലെങ്കിൽ ഈ ഏരിയയിൽ താമസിക്കുന്ന ഉറപ്പായിട്ടും സമയം കിട്ടുമ്പോഴൊന്ന് കഴിക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.